ബാണന്റെ ആട്ടത്തിലേക്ക് വരാം. പക്ഷെ ബാണന്റെ ആട്ടം ആശാൻ ഇപ്പൊ നിലവിൽ ചെയ്യുന്നത് പണ്ട് മുതലേ തെക്കൻ കളരി ഉണ്ടായിരുന്ന രൂപം മാത്രമാണോ, അതോ ആശാൻ ആശാന്റേതായ നിലയ്ക്ക് കുറെയൊക്കെ ചെല്ലുമല്ലോ, ചെല്ലണമല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്തിനാ കലാകാരൻ? ബാണന് ബാണയുദ്ധത്തിന് ബാണന് ഇപ്പോ ഈ ആദ്യത്തെ ആട്ടങ്ങള് ഗോപുരം ആട്ടമൊക്കെ ഈ രാവണയിൽ തന്നെ കുറച്ച് ആട്ടങ്ങളുണ്ട്, അത് അവിടെ ഇല്ലാത്തത്. ആദ്യം ഞാൻ ആ രാവണ വിജയത്തില് രാവണനെ ഉത്ഭവത്തിന്റെ ആട്ടം പോലെ കുറച്ച് രൂപപ്പെടുത്തി ഇവരുടെ ഞാൻ യാചിച്ചു മേടിച്ചതല്ല, തിരിച്ചു വാങ്ങിച്ചാന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ചെറിയ ഷോർട്ടായിട്ട് ഒരു രാവണന്റെ ആട്ടം ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ടേ മുകുടനെ കാണും. മുകുടവധം കഴിഞ്ഞാൽ വായിക്കാൻ സമയമായി. ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോട്, ഈ പുഷ്പങ്ങനെ വാങ്ങിച്ച് കൊണ്ട് കാക്കയൊക്കെ കാണും, ഇന്നെ അങ്ങനെ വെറുതെ വിടുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ സൈന്യങ്ങളെല്ലാം ഒരുക്കി നമ്മോട് പുറപ്പെടും. പുറപ്പെട്ട് ചെന്ന് വളകാവിൽ ഈ ഇടഗിരിയുടെ തടത്തിലെത്തി അവിടെ ചെന്ന പറയാൻ സന്ധ്യയാവും. ആ വിൽക്കുന്നില്ലേ പ്രഹസ്തനെ വിളിച്ചു, കുറച്ച് സൈന്യങ്ങളുമായിട്ട് പോയി അവനെ തിരിച്ചു കെട്ടിക്കൊണ്ടു പോവാ, ഞങ്ങൾ ഇവിടെ വിശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരവിടെ കൂടാരൊക്കെ കെട്ടാൻ കെട്ടി കുതിരയൊക്കെ പാലിച്ച് നിങ്ങളിവിടെ നിൽക്കും, ഞാൻ ഈ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി ആദ്യം ഇതെല്ലാം അഴിച്ചിട്ട് പടവർപ്പാട ഇതൊക്കെ കെട്ടിയാണല്ലോ പോകുന്നത്. അവിടെ വന്ന് സഞ്ചരിക്കും. സഞ്ചരിക്കുമ്പോ അവിടുത്തെ അന്തരീക്ഷവും ചന്ദ്രനെയും പുഷ്പങ്ങളുടെ മണവും പണ്ടിന്റെ നാദങ്ങളും ഒക്കെയായിട്ട് ഇയാൾക്കൊരു വികാരം ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം. യുദ്ധത്തിന് ഉറപ്പിട്ട് വേണ്ടാത്തൊക്കെ ചിന്തിക്കാൻ ഈ സമയത്ത് എന്നൊക്കെ കളയും ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കാണും ഗംബെ, ഗംബയുടെ വരവ ആകാശത്ത് ഇങ്ങനെ ഒരു രൂപം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായിരുന്നു. വന്നിറങ്ങി അതെ മൂടിപ്പൊതുങ്ങനെ വരുന്ന രംബെ ഒരു സ്ത്രീയാണെന്ന് കണ്ട് ഒഴിച്ചു വരികയാണ്. നല്ല സന്ദർഭമായിരുന്നു. ഇവിടെ വരുന്ന വഴിക്ക് മറഞ്ഞിരിക്കുക തന്നെ എന്ന് പറഞ്ഞു. ഈ പള്ളിക്കൂടി കാണില്ല അങ്ങനെ അങ്ങോട് മാറി ഇയാളെ മറഞ്ഞാൽ ഇരിക്കുന്നവരെ കൊണ്ടു രംഗ ആ അടുത്ത രംഗത്തിന്റെ സ്ഥിരീ ചേച്ചി മാറി. അത് കഴിഞ്ഞ ആട്ടം ഉണ്ട് അതിനെ. അത് കഴിഞ്ഞ ആ രംഗയുടെ രാജാനന്ദി തുടങ്ങുന്നത് പിന്നീടാണ്. അത് പിന്നെ ആ ശ്ലോകം പിന്നെ ഈ ആട്ടം കഴിഞ്ഞതിന്റെ ശ്ലോകം ആ അടുത്ത രംഗത്തിന്റെ സൂചന കൊടുത്തു പോരുന്ന ഒരു സമ്പ്രദായം പൊതുവേ ഉണ്ട്. അത് പൊതുവേ കഥകളിലുള്ളതാണ്, കഥകളിലുള്ളതാണ്. ചിലതിനത് ഒക്കാതെ വരും. ഇപ്പൊ ശങ്കാര പദം കഴിഞ്ഞ് സൂചന കൊടുത്തു പോരുന്ന ഒരു ആട്ടം ഉണ്ടെങ്കിലും ഞാനത് കളയാറുണ്ട്. നമുക്ക് രാമകേളി എന്ന് പറഞ്ഞിട്ട് ഉടുക്കിയിട്ട് പിന്നെ വേറെ കയറി കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വാരസ്യം പോകും. അതുകൊണ്ട് അതിനെ കൊണ്ടും പോകും. ഈ ഉത്തരാഖണ്ഡ കരകളൊന്നും കാണാൻ പോകും. അതൊക്കെ വന്നോട്ടെ എന്ന് വയ്ക്കാൻ. നാരദന്റെ കരകളാണെങ്കിൽ ഭാര്യ അവരെ തിരുത്തിക്കൊണ്ട് തന്നെ കാണും. അതിനാ ഒരു മറ്റേ ഈ വരുന്ന നാരദവർണ്ണനെയൊക്കെ ഉണ്ട് അഗ്നിയാണോ എന്നുള്ള ചലകം പുരുഷന്മാര് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ബാലവിജയം രാവണനിൽ ഇത് വിസ്തരിക്കാറില്ല. ഈ കൈലാസോദ്ധാരണവും പാർവതീവിരക്കവും ബാലവിജയം രാവണൻ അത്ര വിസ്തരിച്ച് ചെയ്യാം. വിസ്തരിക്കും, വിസ്തരിക്കും, ബലത്തിൽ തന്നെ ചെയ്യും, ബലത്തിൽ തന്നെ ചെയ്യും. പക്ഷേ ആവശ്യമില്ലാത്ത നിയമം ഉണ്ടാക്കില്ല എന്നുള്ളത് അതിന്റെ ആ ഷോർട്ട് രൂപം കയ്യിൽ വയ്ക്കും. കഴിഞ്ഞ കാര്യം പറയുകയാണെന്നുള്ള നിലയിൽ ശരി. വേറെ കാര്യം ചോദിക്കട്ടെ, പക്ഷേ ഉത്ഭവ രാവണനെ പറ്റി പറഞ്ഞപ്പോഴാ, ഉത്ഭവ രാവണൻ പണ്ട് തെക്കൻ കളരിയിലുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഉത്ഭവത്തിൽ രാവണന് പ്രസിദ്ധരായിട്ടുണ്ടായിരുന്നു. ചമ്പക്കുളം തരമുള്ള ആശാന്റെ ഉത്ഭവം വളരെ പ്രസിദ്ധമായിരുന്നു. കണ്ടിട്ടുണ്ടോ ആശാനൊക്കെ? എന്റെ ഉണ്ടായിരുന്നു, ആശാന്റെ ഉണ്ടായിരുന്നു. അതിന്റെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ചെറിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇല്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളില്ല. കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാ. അതെ അല്ലെ, ത്രിപുര ഈ കാലത്ത് തന്നെയാണ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ചിലപ്പോ ചാരിയും വ്യക്തികളൊക്കെ ചെയ്യുന്ന അവിടുത്തെ അവർ വിരുന്നോണ്ടായിരിക്കും ചെയ്യുന്ന ഇവിടുത്തെ അങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ, ജീവനയുടെ വ്യത്യാസങ്ങൾ കാണും. എണ്ണ ഇതേണ്ട ഉണ്ട്, എണ്ണ ഇതേണ്ട് ചെയ്യുന്ന ഉത്ഭവം എന്ന് പറയുന്ന രാവണൻ എന്ന് പറയുന്ന ഒരു കുട്ടിത്തരം വേഷമാണ്. അതിനെ വലുതാക്കി എടുക്കുകയായിരുന്നല്ല ഇങ്ങനെ ആട്ടം കൊണ്ട്. കഥയിൽ അത്തരക്കുള്ള സ്ഥാനമേ ഉള്ള രാവണന്.
ഈ തപസാത്രം കൊണ്ട് വലുതാക്കി എടുത്തതാണ്. ഈ ബ്രഹ്മാവ് വരുന്ന സമയത്ത് ഈ ത്രിപുട നിന്നിട്ട് വേറെ താളത്തിലേക്ക് മാറുക, അങ്ങനെ ഒരു സംവിധാനമുണ്ടോ? അച്ഛാ തെക്കോട്ട് അല്ലെ കൊച്ചു ലക്ഷ്മി താളത്തിലേക്കോ, അങ്ങനെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് മറയുന്ന ബ്രഹ്മാവ് മറയുന്ന കൊച്ചു ലക്ഷ്മി അങ്ങനെയൊക്കെ പണ്ട് രൂപം ഉണ്ടായിരുന്നു കുറെ. അതെ അല്ലെ, അതിനാണ് ലക്ഷ്മി കാലം എന്നൊക്കെ പറയും, അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചോ മാത്രം. ആശാൻ അവിടെ അല്ലാതെ മറ്റാരും ഇവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ചോദിച്ചറിയാനില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പിന്നീട് നമുക്ക് ബാണങ്ങളിലേക്ക് ബാണന് ആദ്യം തന്നെ ബാണന്റെ ശൃംഗാരപ്പടം ഉണ്ടായാൽ ബാണന്റെ ആട്ടത്തിന് സ്വാദ് കുറയും. അതുണ്ടാക്കിയെടുക്കണം. ശൃംഗാരപ്പടം കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമേ കയറി വേണം ബലിവീര പരാക്രമം ആടാൻ. ശൃംഗാരപ്പടം ഇല്ലാതെ ഉണ്ടാൽ അതിന് കൂടുതൽ ഔചിത്യം തോന്നും. ഒഴിവാക്കിക്കൊണ്ടാണ് അധികം ബാണം നടക്കാറ്. ആ ആട്ടത്തിൽ തന്നെ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ നിർമ്മിച്ചു ഒരു രംഗം. ആദ്യം തന്റെ ബലവീര പരാക്രമം ബ്രഹ്മാണ്ഡ തപസ് ചെയ്ത് ആ ഗ്രഹങ്ങളിലുള്ള വരങ്ങളൊക്കെ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങണേ. അങ്ങനെ പ്രതാപിയായിട്ട് ഇങ്ങനെ ഇന്നിട്ടാണല്ലോ നമ്മളൊരു ദിവസം ശിവനെ കാണാനായിട്ട് കൈലാസത്തിലേക്ക് പോയി എന്നും അവിടെ ചെന്നപ്പോ അവിടെ ആ നൃത്ത സമയമായിരുന്നു ശിവന്റെ ആനന്ദ നൃത്തം. ഉടനെ അവിടെ ഈ മക്കളുടെ നന്ദീശ്വരം തുടങ്ങിയുള്ള വദ്യക്കാരും ഒക്കെ നന്ദിയുടെ മണ്ഡലമൊക്കെ ഓരോ ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഒരുത്തൻ മുഴാവാണ് നമ്മൾ പിന്നെ ഈ ഇല്ലാതെ കൈകാര്യം ചെയ്തായിട്ട് വരുത്തുന്നത്, വലിയ ഉപകരണമാണല്ലോ. അപ്പോ അത് അയാൾ പാലിക്കുന്ന ആൾ നേരെയാവുന്നില്ല. അവിടെ ചെന്ന് അയാളോട് അനുവാദം വാങ്ങിച്ചു. അയാൾ പരിഭ്രമം പറഞ്ഞു, ഒന്നും പറയാനില്ല, ഞാനോ ഒന്നും പറയത്തില്ല, നീ തന്നേരെന്ന് പറഞ്ഞു. ഇയാളെ വേലിയിരുന്നു, ഇയാളെ വായന പോകും. അപ്പൊ ഇദ്ദേഹത്തിന്റെ നൃത്തം കൂടെ ഒന്ന് ബല. അപ്പൊ ഇയാൾ വായിക്കുകയും എന്നെ ശിവൻ നൃത്തം ചെയ്യുന്നതും പകരം ഇങ്ങനെ കാണിക്കും. അങ്ങനെ ശിവൻ എന്ന ആനന്ദ നൃത്തം അങ്ങനെ ആടി ഇയാൻ അടിച്ചു വെച്ചാൽ നിന്നു. ശിവൻ നൃത്തം കഴിഞ്ഞ ഇയാളെ നോക്കി, ആ നീല അത് ശരി, രണ്ട് കൈകൊണ്ടല്ലേ നീ വായിച്ചേ, നിനക്ക് ആയിരം കൈ ഉണ്ടാവട്ടെ. ഇനി നിനക്ക് എന്താ വരം വേണ്ടതെന്നാണ് ഞങ്ങൾ ആടിക്കൊണ്ടിരുന്നത്. ഞാൻ അപ്പഴ് ആ ചോദ്യം അങ്ങ് ഒഴിവാക്കും, അതെന്റെ വേലയാ. അത് കഴിഞ്ഞ് കയ്യ് കിട്ടി ഇതൊക്കെ കിട്ടി ഭഗവാനെ തൊഴിൽ അവിടെ നിന്നു. കുറച്ച് ഉപകരണങ്ങൾ തന്നാൽ ഞാൻ കുറക്കുടന്ന് വായിച്ച് കഴിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് ഉപകരണം അവിടെ ചടികന്ന് ഭഗവാൻ സൃഷ്ടിച്ചതായിട്ട് കണ്ടിട്ട് ഈ ആയിരം കഴിവുകൊണ്ട് പിന്നൊരു മേള അതെന്നെ പൊരിച്ചെന്ന് വെച്ചു കഴിയുമ്പോ രംഗത്തിന് വേറെ രൂപമുണ്ട്. അപ്പോ അത് കഴിയുമ്പോ ഉടനെ ശിവൻ പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് വരെയും ചോദിച്ചോളൂ. അപ്പോഴാണ് എന്നാ വേണ്ടെന്ന് ആലോചിച്ചിട്ട് അന്നും കുടുംബമായിട്ട് എന്റെ ഗോപുരത്തിൽ താമസിക്കണോ എന്ന് പറയും. പരിഹരമായിട്ടാണ് ഉദ്ദേശം എന്ന് പറയുന്നിടന്നെ കൊണ്ടുവന്നാൽ ഒട്ടും മനുഷ്യനും കൂടാതെ ഭഗവാനും മക്കളും ഭയങ്കരമായിട്ട് വന്ന് എന്റെ ഗോപുരത്തിൽ വന്ന് അവനെ കാവൽക്കാരനായിട്ട് നിൽക്കുന്നു. അപ്പൊ പിന്നെ ത്രിമൂർത്തികളോടും എനിക്ക് ക്രമമാണെന്നുള്ള ആ അഹങ്കാരത്തിന്റെ ആട്ടമാകില്ല. പിന്നെയാണ് ശരിയായ കടകുന്നത് ആ സഞ്ചാരം. അവിടെ നിന്ന് അവിടെ പോയിരുന്ന് ആനന്ദിക്കുമ്പോഴാണ് തരിപ്പ്, കൈക്ക് തരിപ്പ്, കൈത്തരിപ്പ് എന്നാണ് അതിന് പറയുന്നത്. അവിടെ ഓരോന്നോരോന്നായിട്ട് അതിന്റെ കാലമനുസരിച്ച് ചെറിയ രൂപം. അത് കഴിഞ്ഞാത്തോണ്ടൊക്കെ സഹിക്കാതെയായിട്ട് ഈ കുറെ കല്ല് കൊണ്ട് വന്നാണല്ലോ, യുദ്ധത്തിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല, ശിവനല്ലേ ഇരിക്കുന്ന ആരെങ്കിലും വരുമായിട്ടോട്ട് അവിടെ ഇയാളുടെ വിഷമങ്ങളിൽ. അങ്ങനെ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു തൂണിൽ ഇട്ടിച്ച് എല്ലാവരെയും വിളിച്ച് അവരെല്ലാം പേടിച്ചോടി. ഇയാൾക്ക് അങ്ങനെ എന്ത് ചെയ്യാമെന്ന് അറിയാമല്ലേ. അങ്ങനെ ആ അഹങ്കാരത്തിൽ നടക്കുന്ന കൂട്ടത്തിലാണ് വരാത്തപ്പോ ആരും ശത്രുക്കളൊന്നും ഉണ്ടാവാതിരുന്നാൽ ഞാൻ ഈ കൈകൊണ്ട് എന്ത് ചെയ്യാനാ, ബഹുവിനു പകരമായിട്ട് ഇങ്ങനെ ചോണം നടന്നാണ് എന്നൊക്കെ ഇങ്ങനെ സ്വന്തം ചിന്തിച്ചു കഴിഞ്ഞിട്ടാണ്
ശിവനോട് തന്നെ പോയി എന്ന് എതിർത്താലോ കിട്ടില്ല ആ ശബ്ദം അത് കഴിഞ്ഞാൽ പിന്നെ ശിവന്റെ അടുത്ത് എന്നെ സന്തോഷമായിട്ട് തന്നെ ചെന്ന് ഒന്ന് എന്റെ കൈത്തരി പോന്നടക്കി തരണം, നമുക്ക് തമ്മിലൊന്ന് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാലോ വേറെ ഒരു വഴിയില്ല, അത് തന്നെയാണ് ആ തീരുമാനം. അവിടെ നിന്നാണ് പിന്നെ ആ ഗോപുരം അവിടെ നന്ദീശ്വരൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, ഭൂതം, ശിവൻ, പാർവതി, ഇത്രയും വേഷങ്ങൾ ആ രംഗത്തുണ്ടാവും. അവിടെ നാദ്യം വന്നാൽ കാണുന്ന നന്ദീശ്വരനെയാ, അങ്ങോട്ട് പോകണ്ടായിരുന്നു, എവനുമായിട്ട് ആയിക്കളയാ, ശിവന്റെ അടുത്ത് വരെ പോകണ്ട എന്ന് പറഞ്ഞത് അങ്ങോട്ടില്ല ഒരു ബന്ധം നമുക്ക് ഒന്നായാലോ, എന്നോട് ഞാനില്ല ഇല്ലാതെ പറയും. പിന്നെ ഗണപതിയെ കാണും, ഗണപതിക്ക് പ്രീതിപ്പെടുത്താൻ അപ്പോ ഇതൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കട്ടെ, നമുക്ക് ഇതങ്ങോട്ട് ഒന്ന് പിടിച്ചാലോ, എന്താ വേണ്ട, അപ്പൊ കാണാം സുബ്രഹ്മണ്യം. ആ അത് കൊള്ളാം, അവനല്ലെങ്കിലും കുട്ടിക്കാലത്തൊക്കെ എന്തിനല്ലേ സുബ്രഹ്മണ്യനോട് എന്ന കാര്യങ്ങൾ പറയാ. ആ ഏതാണ് ഇതൊക്കെ രസിക്കുകയാണ് കണ്ടു, ആ സൗഖ്യം തന്നെ അല്ലേ, പോകില്ല നമുക്ക് തമ്മിലൊന്ന് ഒന്ന് യുദ്ധം ചെയ്താലോ, ചെറുതായിട്ടൊന്ന് അത്രയും മതി. അദ്ദേഹം ഒഴിഞ്ഞു, അത് കഴിയുമ്പോ തന്നെ ഭൂതം ചാടി വീഴും, അതൊക്കെ നാടങ്ങി അതിനെ കോഴിയൊക്കെ ആർത്ത് രക്തം കൊടുത്ത് സമാധാനിപ്പിച്ച് അവളി അവനെ അവിടെ നിർത്തും. ഇത് കഴിഞ്ഞിട്ട് കയറി ചെന്നാണ് ശിവനെ കാണുന്നത്. ശിവനെ കാണുമ്പോ ശിവൻ മൗനമായിട്ടിരിക്കുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ മറ്റേ ആട്ടം ഉണ്ടാക്കാനെ വിഷം കുടിച്ച കഥയാണ് സാധാരണ ആടുന്നത്, ഞാനത് ഇല്ലാറില്ല. ജാത്തിവേരി വലിയ ബന്ധുക്കൾ ഇതുങ്ങളെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ശിവന്റെ പ്രയാസം കൊണ്ടായിരിക്കാം മൗനമായിട്ടിരിക്കുന്നതെന്ന് കളയുകയുള്ളു ഞാൻ. വിഷം കടിച്ച് ദാനം ചെയ്യാറില്ല, കഥ എങ്ങനെയാണ് അതിനെ തന്നെ ദേവിയുടെ വാഹനവും ശിവന്റെ വാഹനത്തിനെയും കാണും. എവിടെ തമ്മിലുള്ള കൊമ്പ് വേർക്കലും സിംഹവും ആനി ആന കാളയും കൂടെ ഇല്ലേ, അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തേളം കൂട്ടങ്ങൾ തട്ടി തടങ്ങി അവരെ സമാധാനിപ്പിക്കലും, അത് കഴിഞ്ഞാ ഇപ്പുറത്ത് ശിവന്റെ സുബ്രഹ്മണ്യന്റെ വാഹനം മയില്, ശിവന്റെ കഴുത്തിൽ പാമ്പ്, മയിലിരിക്കുന്ന അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് അത് പത്തി കാത്തി ഗതേരെ കീഴിൽ കൂടെ പോയി ഓടിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇദ്ദേഹത്തിന്റെ കയ്യിലെ പാമ്പുകൾ ഗണപതിയുടെ വാഹനമുണ്ടല്ലേ, അയാളെ പേടിച്ചു തോന്നും, പാമ്പിന്റെ അങ്ങോട്ടുള്ള നീട്ടും. ഇങ്ങനെ എതിര് തമ്മിലുള്ള കുറെ കോലാഹലങ്ങൾ ഇതിന്റെ ഇടയില് എല്ലാത്തിനെയും സമാധാനപ്പെടുത്തിയിരിക്കുന്നതിന്റെ വിഷമം കൊണ്ടാവാം. ആ എന്തെങ്കിലും ആട്ടം അത്ര വിശദമായിട്ടുള്ള ഒരാട്ടം വാസ്തവത്തിൽ കഥകളി തന്നെ അപൂർവം, അത്രയും വലിയൊരു കാര്യം ദാശാൻ നിർവഹിച്ച വലിയൊരു എന്താ പറയാ കഥകളിയുടെ അഭിമാനാട്ടാണ്. അല്ല അത് ശരിയില്ല, അത് ഈ പറയുന്ന പോലെ ഫലിക്കും, അതെ അതെ ഫലിപ്പിച്ച ജീവിതമുള്ളൂ, ഇളങ്ങാട്ടങ്ങൾ അങ്ങനെ ഫലിപ്പിച്ച ജീവിയാവും. പദത്തിന്റെ കൂടെ ആണെങ്കിൽ കുറച്ച് ഉഴപ്പിയാലും അതുകൂടെ ഉള്ളത് കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനപ്പെടും. നമ്മളിപ്പോ ഒരു ഇളങ്ങാട്ടം ഏത് ചെയ്താലും ശാസ്ത്രവും നിയമമൊക്കെ കളയാതെ തന്നെ അതിന്റെ കുറച്ച് ഈ എന്തുവാ നമ്മൾ പറയുന്ന ലോകധർമ്മിയുടെ ചെറിയ അംശം ആട്ടത്തിൽ തന്നെ എന്തെടുത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്കത് എന്താണ് മനസ്സിലാകാതെ പ്രേക്ഷകന് പ്രയോജനപ്പെട്ടിട്ട് തല കൊണ്ട് എന്താ പ്രയോജനം, ഇതൊക്കെ പണ്ടെത്തിക്കാനുള്ളതാണ്. പ്രേക്ഷകന് അതിന്റെ ഫലം കിട്ടണം. നമ്മൾ പറയുന്നത് എന്നോട് ആരാവും വ്യക്തി പറഞ്ഞു ആശാൻ ഇങ്ങനെ കാണിച്ചാല് വർത്തമാനം പറയുന്നതുപോലെ മനസ്സിലാവും, പന്ത്രണ്ട് പേര് പറഞ്ഞതായിട്ട് ചില ഓർമ്മയുണ്ട്. അല്ല അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ, നമ്മള് നമ്മളെ സമാധാനത്തിന് ചെയ്താൽ മതിയോ, ഞാൻ മാഘവും നൈഷവും ഒക്കെ ആടി അതുവേണ്ടി
പുരാണങ്ങൾ ആദ്യം എന്ന് പറഞ്ഞാൽ കാര്യമില്ല, അല്ലെങ്കിൽ ഒരു കഥ രൂപപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അത് ഫലിക്കണം. അത് ഏത് കഥകളിൽ പൊതുവെ എന്റെ ഒരു അങ്ങനെ ചെയ്യും, ഫലിപ്പിച്ച് ചെയ്യണം എന്നുള്ള നിർബന്ധമുണ്ട്. ഫലിച്ച അതുകൊണ്ട് കാണികൾക്ക് പ്രയോജനം വരണം. ആ പറഞ്ഞ എന്താണ്, അവർക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും അറിയുന്നവർക്ക് മനസ്സിലാവണം.